ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? അഹമ്മദാബാദാണ് ഈ സ്ഥലം. അഹമ്മദാബാദ്. അടുത്ത ചോദ്യം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിറങ്ങിയത് എന്ന്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന്? ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂലൈ 21-ന് നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യ വാഹനം ഏതാണ്? ചന്ദ്രനിലേക്ക് വിട്ടപ്പോൾ ഇടിച്ചിറങ്ങിയത്, ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ആദ്യ വാഹനം ഏത്? ലൂണ 2 എന്ന് പറയുന്നതാണ് ആദ്യമായി ഇടിച്ചിറങ്ങിയത്. ലൂണ 2 ഇത് 1959-ലാണ് USSR-ന്റെ ആയിരുന്നു. അടുത്തതായി, ചന്ദ്രൻ്റെ മറുവശത്തിൻ്റെ ചിത്രം നമുക്ക് ലഭ്യമാക്കിയ പേടകം ഏതാണ് എന്നാണ് ചോദ്യം. ചന്ദ്രൻ്റെ മറുവശത്തിൻ്റെ ചിത്രം നമുക്ക് ലഭ്യമാക്കിയ പേടകമേത്? ലൂണ 3 ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ലൂണ 3. ആദ്യമായി ചന്ദ്രനെ പ്രദക്ഷിണം വെച്ച പേടകം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ആദ്യമായി ചന്ദ്രനെ പ്രദക്ഷിണം വെച്ച പേടകം ഏത്? ലൂണ 10. അപ്പോൾ ആദ്യമായുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയുടെ സൗര നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആദ്യമായി ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് ഇറങ്ങിയത് 1969 ജൂലൈ 21-ന്. ഇനി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ച് ഇറങ്ങിയ ആദ്യ വാഹനം ലൂണ 2 ആണ്, 1959. മറുവശത്തിൻ്റെ ചന്ദ്രൻ്റെ മറുവശത്തിൻ്റെ ചിത്രം നമുക്ക് ലഭ്യമാക്കിയത് ലൂണ 3 ആണ്. അതേപോലെ ആദ്യമായി ചന്ദ്രനെ പ്രദക്ഷിണം വെച്ച പേടകം ലൂണ 10 ആണ്. അടുത്തതായി, മനുഷ്യരെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലയം വെച്ച പേടകം ഏത്? മനുഷ്യരെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം ഏത്? അപ്പോളോ
8 എന്ന് പറയുന്ന പേടകമാണ് ആദ്യമായി മനുഷ്യനെയും വഹിച്ചുകൊണ്ട് പോയത് അപ്പോളോ 8. അടുത്തതായി നമുക്ക് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയത് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ചന്ദ്രനിൽ എത്തിയ ശേഷം ഭൂമിയെ നോക്കി ഒരു കമൻ്റ് പറഞ്ഞിരുന്നു. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കി പറഞ്ഞ എന്ത്? ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ് അദ്ദേഹം ഭൂമിയെ വിശേഷിപ്പിച്ചത്. Big, bright, and beautiful. അടുത്തതായി നമുക്ക് ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏതാണെന്ന് നോക്കാം. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത്? ലൂണർ റോവർ എന്ന ചന്ദ്ര ജീപ്പാണ്. ലൂണർ റോവർ എന്ന ചന്ദ്ര ജീപ്പാണ് ആദ്യമായി സഞ്ചരിച്ചത്. വാഹനം ആദ്യമായി വാഹനം ഓടിച്ചതും നമുക്കിതിൻ്റെ കൂടെ തന്നെ പറയാം. ആദ്യമായി വാഹനം ഓടിച്ചത് ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന ആളാണ്. ജെയിംസ് ഇർവിൻ. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ്. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആര്? ഡേവിഡ് സ്കോട്ട്. ആൻസർ ഡേവിഡ് സ്കോട്ട്. അടുത്ത ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില എത്ര? ചന്ദ്രോപരിതലത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില എത്ര? 135 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടിയ താപനില ആയിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിഗ്രി സെൽഷ്യസ്. ഒന്നുകൂടെ നമുക്ക് ചോദ്യങ്ങളിലൂടെ പോവാം. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം അപ്പോളോ 8. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കി പറഞ്ഞത് ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ലൂണാർ റോവർ. ആദ്യമായി വാഹനം ഓടിച്ചത് ജെയിംസ് ഇർവിൻ എന്ന് പറയുന്ന ആളാണ്. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ഡേവിഡ് സ്കോട്ട്. ചന്ദ്രോപരിതലത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില 135 ഡിഗ്രി സെൽഷ്യസ്.